ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ട്രാൻസിസ്റ്ററിന്റെ ബയാസിംഗ് എന്നുള്ളത്. ബയാസിംഗ് എന്താണ് എന്നുള്ളത് നമ്മൾ ഡയോഡിന്റെ കേസിൽ പഠിച്ചിരുന്നു. ഡയോഡിനെ എങ്ങനെയാണ് നമ്മൾ ബയാസിംഗ് ചെയ്യുന്നത് എന്നത്. അവിടെ എന്താണ് നമ്മൾ പഠിച്ചത്? ഡയോഡിനെ പുറത്തു നിന്ന് നമ്മൾ വോൾട്ടേജ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ബയാസിംഗ് എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ ഓഫ് വോൾട്ടേജ് ഇൻ ഡയോഡ്. അപ്പൊ അങ്ങനെ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ ഓഫ് വോൾട്ടേജ് നമ്മൾ ഡയോഡിന്റെ കേസിൽ രണ്ട് തരത്തിൽ കൊടുക്കാമെന്ന് പഠിച്ചു. അതിനെ നമ്മൾ ഫോർവേഡ് ബയാസിംഗ് എന്നും റിവേഴ്സ് ബയാസിംഗ് എന്നും ഒക്കെ പഠിച്ചു. ഇവിടെയും അതുപോലെ തന്നെ ട്രാൻസിസ്റ്റർ ആണ് നമ്മൾ പഠിക്കുന്നത്. അതും ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ. അതിൽ എൻ പി എൻ ആയിക്കോട്ടെ, പി എൻ പി ആയിക്കോട്ടെ, ഇവയ്ക്ക് പുറത്തു നിന്ന് സൂട്ടബിൾ ആയിട്ടുള്ള ഡി സി വോൾട്ടേജിനെ അവയുടെ ടെർമിനലിലോട്ട് അപ്ലൈ ചെയ്യുന്നതിനാണ് നമ്മൾ ബയാസിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവയ്ക്ക് മൂന്ന് ടെർമിനലുണ്ട്, അത് നിങ്ങൾക്കറിയാം. അപ്പോൾ എമിറ്ററിനും ബേസിനും ജംഗ്ഷനും ഇടയ്ക്ക് അപ്ലൈ ചെയ്യും ഒരു ഡി സി വോൾട്ടേജ്, അതുപോലെ തന്നെ കളക്ടറിനും ബേസിനും ഇടയ്ക്ക് വേറൊരു ഡി സി വോൾട്ടേജും അപ്ലൈ ചെയ്യും. എമിറ്ററിനും ബേസിനും ഇടയ്ക്ക് അപ്ലൈ ചെയ്യുന്ന ഡി സി വോൾട്ടേജിന് നമ്മൾ ക്യാപിറ്റൽ വി സഫിക്സ് സ്മോ ക്യാപിറ്റൽ വി ഇ എന്ന് പറയും. അതുപോലെ കളക്ടറിനും ബേസിനും ഇടയ്ക്ക് അപ്ലൈ ചെയ്യുന്നതിന് നമ്മൾ VCC എന്നും നമ്മൾ പറയും. ഇനി ഈ വോൾട്ടേജിന്റെ പൊളാരിറ്റി എങ്ങനെയാണോ അതിനനുസരിച്ചാണ് ഈ ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യുക. അതായത് നമ്മൾ നേരത്തെ ഡയോഡിന്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ ഫോർവേഡ് ബയാസ് എന്ന് പറഞ്ഞാൽ ഡയോഡ് ആനോഡ് പോസിറ്റീവും കാഥോഡ് നെഗറ്റീവുമായിരിക്കും എന്ന് നിങ്ങൾക്കറിയാം. റിവേഴ്സ് ബയാസ് എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചുമായിരിക്കുമെന്നും നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ചു ഒരു ട്രാൻസിസ്റ്റർ എൻ പി എൻ അല്ലെങ്കിൽ പി എൻ പി ട്രാൻസിസ്റ്ററിനെ എങ്ങനെ ഡയോഡ് ഈക്വലന്റ് മോഡൽ വരയ്ക്കാം. അപ്പോ അത് വരയ്ക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഒരു എമിറ്റർ ബേസ് ജംഗ്ഷൻ ഒരു ഡയോഡാകുന്നു, കളക്ടർ ബേസ് ജംഗ്ഷൻ അടുത്ത ഡയോഡാകുന്നു. അപ്പോ അങ്ങനെ രണ്ട് ഡയോഡുകളായി തിരിഞ്ഞു നിൽക്കുന്ന ഒരു ട്രാൻസിസ്റ്ററിന്റെ എമിറ്റർ ബേസ് ജംഗ്ഷനിലിട്ട് നിങ്ങൾ ഒരു ഫോർവേഡ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ ജംഗ്ഷൻ എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസിലും, മറ്റേ ജംഗ്ഷനിലോട്ട് നിങ്ങൾ റിവേഴ്സ് ആണ് അപ്ലൈ ചെയ്യണമെങ്കിൽ ആ ജംഗ്ഷൻ റിവേഴ്സ് ബയാസിലും ആയിരിക്കും. ഓക്കെ, അപ്പൊ ട്രാൻസിസ്റ്ററിന് മൂന്ന് ടെർമിനലുണ്ട്. ആ മൂന്ന് ടെർമിനലിൽ കൊടുക്കുന്ന സപ്ലൈക്ക് അനുസരിച്ചാണ് നമ്മളുടെ ട്രാൻസിസ്റ്ററിന്റെ വർക്കിംഗ് മാറുന്നത്. ഇങ്ങനെ മൂന്ന് ടെർമിനലിലേക്ക് നമ്മൾ കൊടുക്കുന്ന സപ്ലൈക്ക് അനുസരിച്ച് ട്രാൻസിസ്റ്റർ മൂന്ന് റീജിയനിലോട്ട് വർക്ക് ചെയ്യും. ആ മൂന്ന് റീജിയനുകളുടെ പേരുകൾ നമ്മൾ വളരെ നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ടതാണ്, ഇമ്പോർട്ടന്റുമാണ്. ഒന്ന് ആക്റ്റീവ് റീജിയൻ, രണ്ട് കട്ട് ഓഫ് റീജിയൻ, മൂന്ന് സാച്ചുറേഷൻ റീജിയൻ. ഈ മൂന്ന് റീജിയനിലും വർക്ക് ചെയ്യണമെങ്കിൽ അവയുടെ എമിറ്റർ ബേസ് ജംഗ്ഷനിൽ എന്ത് വോൾട്ടേജ് കൊടുക്കണം, കളക്ടർ ബേസ് ജംഗ്ഷനിൽ എന്ത് വോൾട്ടേജ് കൊടുക്കണം എന്നുള്ളതാണ് ഈ ടേബിളിൽ എഴുതിയിട്ടുള്ളത്. അപ്പൊ അത് പ്രകാരം എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസും കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയാസും ആണെങ്കിൽ ആ ട്രാൻസിസ്റ്റർ ആക്റ്റീവ് റീജിയനിൽ വർക്ക് ചെയ്യുന്നതായിരിക്കും. ഇനി എമിറ്റർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയാസും കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയാസും, അതായത് രണ്ട് ജംഗ്ഷനും റിവേഴ്സ് ബയാസിലാണെങ്കിൽ ആ ട്രാൻസിസ്റ്റർ കട്ട് ഓഫിൽ വർക്ക് ചെയ്യുന്നതായിരിക്കും. ഇനി രണ്ട് ജംഗ്ഷനും ഫോർവേഡ് ബയാസിലാണെങ്കിൽ ആ ട്രാൻസിസ്റ്റർ സാച്ചുറേഷനിൽ വർക്ക് ചെയ്യുന്നത് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെ മൂന്ന് റീജിയനിൽ വർക്ക് ചെയ്യുമ്പോഴും ആ മൂന്ന് റീജിയനിൽ വർക്ക് ചെയ്യുന്നതിന് വേണ്ട ഇതിന്റെ ട്രാൻസിസ്റ്ററിന്റെ ജംഗ്ഷനിൽ വേണ്ട സപ്ലൈ പൊളാരിറ്റികളാണ് നമ്മൾ പറഞ്ഞത്. ഫോർവേഡും റിവേഴ്സിലും എങ്ങനെ കൊടുക്കണം. അപ്പൊ അവിടെ ഫോർവേഡ് റിവേഴ്സ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാനുള്ള കാരണം എന്താണ്? എൻ പി എൻ ആയാലും പി എൻ പി ആയാലും ട്രാൻസിസ്റ്ററിനെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഡയോഡ് അനലോഗ് ഡയോഡ് ഈക്വലന്റ് മോഡലിലോട്ട് കൊണ്ടുവന്ന് ആ ഡയോഡ് രണ്ട് ഡയോഡ് കൂടി ചേരുന്ന ട്രാൻസിസ്റ്റർ എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തു. ആ രണ്ട് ഡയോഡിന്റെ ഓരോ ഡയോഡിനെ ഓരോ ജംഗ്ഷനായി സങ്കല്പിച്ച് ആ ജംഗ്ഷനെ നമ്മൾ ഫോർവേഡിലും റിവേഴ്സിലും കണക്ഷൻ കൊടുക്കുന്നു. അതായത് ഒരു ഡയോഡിനെ ഫോർവേഡിലും റിവേഴ്സിലും കണക്ഷൻ കൊടുക്കുന്നത് എങ്ങനെയാണോ അതുപോലെ കണക്ഷൻ കൊടുക്കുന്നു എന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ സപ്ലൈ കൊടുക്കുമ്പോഴാണ് ഇങ്ങനെ ട്രാൻസിസ്റ്ററുകൾ മൂന്ന് ജംഗ്ഷനിൽ മൂന്ന് തരം റീജിയനുകളിൽ വർക്ക് ചെയ്യുക. ഇതിൽ ആക്റ്റീവ് റീജിയനിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ ട്രാൻസിസ്റ്ററിന്റെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഉപയോഗം ആംപ്ലിഫയർ ആയിട്ടായിരിക്കും. അതായത് നമ്മളുടെ സ്കൂളിലും പബ്ലിക് അഡ്രസ് സിസ്റ്റത്തിലും ഒക്കെ ഉപയോഗിക്കുന്ന ആംപ്ലിഫയർ ആയിട്ടാണ് വർക്ക് ചെയ്യണമെങ്കിൽ ആ ട്രാൻസിസ്റ്റർ ആക്റ്റീവ് റീജിയനിൽ വർക്ക് ചെയ്തിരിക്കണം.
ആക്റ്റീവ് റീജിയനിൽ വർക്ക് ചെയ്യുമ്പോൾ ആ ട്രാൻസിസ്റ്ററിന്റെ എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസിലും കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയാസിലും ആയിരിക്കണം. ഇനി ട്രാൻസിസ്റ്റർ സ്വിച്ച് ആയിട്ടാണ് വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ താഴെയുള്ള കട്ട് ഓഫിലോ അല്ലെങ്കിൽ സാച്ചുറേഷനിലോ വർക്ക് ചെയ്യണം. അത് ഓപ്പൺ സ്വിച്ച് ആണെങ്കിൽ നമ്മൾ സാച്ചുറേഷൻ കട്ട് ഓഫ് റീജിയൻ, ഓപ്പൺ സ്വിച്ച് എന്ന് പറയുന്നത് കട്ട് ഓഫ് റീജിയൻ ആണ്, കട്ട് ഓഫ് റീജിയനിൽ വർക്ക് ചെയ്യണമെങ്കിൽ രണ്ട് ജംഗ്ഷൻ റിവേഴ്സ് ബയസ് ആയിരിക്കണം. ഇനി ക്ലോസ്ഡ് സ്വിച്ച് ആണെങ്കിൽ സാച്ചുറേഷൻ റീജിയനിലാണ് വർക്ക് ചെയ്യേണ്ടതെങ്കിൽ രണ്ട് ജംഗ്ഷനും ഫോർവേഡ് ബയാസിൽ ആയിരിക്കണം. ഇങ്ങനെ ഈ ട്രാൻസിസ്റ്ററിനെ സംബന്ധിച്ചുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് കാര്യങ്ങളാണിത്. ഇത് വളരെ വ്യക്തമായിട്ട് തന്നെ അറിയണം. എന്താണ് ബയാസിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ബയാസിംഗ് ചെയ്യുമ്പോൾ ട്രാൻസിസ്റ്റർ മൂന്ന് തരം റീജിയനിൽ വർക്ക് ചെയ്യുന്നു. ആ മൂന്ന് റീജിയനിലും ട്രാൻസിസ്റ്ററിന്റെ അപ്ലിക്കേഷൻ ഉണ്ട്. ആക്റ്റീവ് റീജിയനിൽ ആംപ്ലിഫയർ ആയിട്ട് അപ്ലൈ ചെയ്യുന്നു. കട്ട് ഓഫിലും സാച്ചുറേഷനിലാണെങ്കിൽ ട്രാൻസിസ്റ്ററിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്വിച്ചിങ് ഓപ്ഷനിൽ നമുക്ക് ഉപയോഗിക്കാം. ഈ രണ്ട് അപ്ലിക്കേഷനും നിങ്ങൾക്ക് തുടർന്ന് പഠിക്കാനായിട്ട് ഉള്ളതാണ്.